ദിനേഷ്, ഞാനിങ്ങോട്ട് വരും. ഫ്രാങ്കോ എന്റെ ഫ്രണ്ടാണ്, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരു ഫ്രാങ്കോ എന്തിനാണ് ഇത്ര സ്നേഹം? അയാൾക്ക് പിശാചുക്കളുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. സംശയിച്ചോ, ഞാൻ പോണു. നീ ഞാൻ പറയുന്നൊന്നും മുഴുവൻ കേൾക്ക്. ശരി, പറയ്. അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പർ 666 ആണ്, 3 6. അതിനെന്താ, കാണാൻ നല്ല രസമല്ലേ? 666. എടാ, അത് സാത്താന്റെ മകനായ ആന്റി ക്രൈസ്റ്റിന്റെ നമ്പറാണ്. അയാൾക്കത് ഇഷ്ടമാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അയാളുടെ സെൽ നമ്പർ 9842 0666 00 ആണ്. അയാൾ എനിക്ക് ഈയിടെ ഒരു സി ഡി തന്നു, അതിൽ മ്യൂസിക് കേൾക്കാൻ പറഞ്ഞു. ആദ്യമൊക്കെ രസമായി തോന്നി, പിന്നെ പിന്നെ വട്ടാവാൻ തുടങ്ങി. ഒരുതരം മൂഡ് മ്യൂസിക്. ഇന്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ മ്യൂസിക് പിശാചിനെ ഉപാസിക്കുന്നവരുടെയാണെന്ന്. ഒരിക്കൽ ഇയാൾ എന്നോട് പറഞ്ഞു, ദൈവത്തിനോട് നമ്മൾ ഒരു കാര്യത്തിനും കടപ്പെട്ടിട്ടില്ലെന്ന്. ദൈവത്തിന് തരാൻ കഴിയാത്ത ഒരുപാട് സ്ഥിതികൾ ചെകുത്താന് തരാൻ കഴിയുമെന്ന്. ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ മുൻകൂട്ടി അറിയാൻ, ഇഷ്ടമുള്ള പെണ്ണിനെ വശീകരിക്കാമെന്നൊക്കെ. ഈ സിദ്ധികളൊക്കെ അയക്കുണ്ടോ? അതെനിക്കറിയില്ല, പക്ഷേ അയാൾ പിശാചിന്റെ ആളാണെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. പിശാചുക്കളോടും ഭൂതപ്രേതങ്ങളോടും സംസാരിക്കാൻ കഴിയുന്ന ഒരച്ഛനെ എനിക്കറിയാം, മേക്കാട്ടച്ഛൻ. മേക്കാട്ടച്ഛനെ നമ്മൾ കാണാൻ പോകുന്നത് അദ്ദേഹം പിശാചുക്കളുമായി സംസാരിക്കുന്നത് കാണാനല്ല. ഈ പ്രൊഫസർ, അദ്ദേഹത്തെ പറ്റിയുള്ള സംശയം നമുക്ക് തീർക്കണം. ഏറിയിരിക്കെ അച്ഛൻ വിളിക്കും. സർവേശ്വരനെതിരായി പ്രവർത്തിക്കുന്നത് എന്തും സാത്താൻ ഇഷ്ടമാണ്. കേട്ടാൽ ആരും വിശ്വസിക്കില്ല, അങ്ങനെയൊന്നുണ്ട് സാത്താന്റെ മതം, ദ റിലിജ്യൻ ഓഫ് സാറ്റൻ. ഇതത് തന്നെ. പറുദീസയിൽ നിന്നും സർവേശ്വരൻ പുറത്താക്കിയ ലൂസിഫറിനെ വാഴ്ത്തുകയാണ്. കേൾക്കും തോറും വലിച്ചു വലിച്ചടിപ്പിക്കുന്ന കറുത്ത സംഗീതം, പ്രത്യേകിച്ചും യുവതലമുറയെ. ഇതാര് തന്നാന്ന് പറഞ്ഞു? ഞങ്ങളുടെ ഒരു പ്രൊഫസർ. രക്ഷപ്പെട്ടത് നിങ്ങളുടെ ഭാഗ്യം. ദൈവത്തിനും നന്മയ്ക്കുമെതിരായി തന്തിയില്ല യുദ്ധം പ്രഖ്യാപിച്ചവരാണ് താത്താന്റെ അനുയായികൾ. ആഗോളതലത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് അവരുടെ നെറ്റ്വർക്കായ ചർച്ച് ഓഫ് സാറ്റൻ. 1966 ആണ്ടിൽ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഇന്നത്തെ സാത്താൻ സഭയുടെ തുടക്കം. ആന്റൺ എസ് ലാവേ എന്നൊരു വിദ്വാനായിരുന്നു ഇതിൻ്റെ സ്ഥാപകൻ. അയാൾ സാറ്റനിക് ബൈബിൾ എന്നൊരു പുസ്തകവും രചിച്ചു വെച്ചു. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അക്ഷരമാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ R. ഏറ്റവും പ്രിയപ്പെട്ട നമ്പർ 666. സാത്താന്റെ സന്തതിയായ അന്തിക്രിസ്തുവിന്റെ നമ്പർ. ഫോൺ നമ്പറുകളായും വാഹനങ്ങളുടെ നമ്പറുകളായും ഒക്കെ അവരിതിനെ ഉപയോഗിക്കുന്നു. വിചിത്ര ആകൃതിയിലുള്ള ഡിസൈനുകളായി 666-നെ ഇവർ പച്ചകുത്തു. തലകീഴായ കുരിശ്, അതിനെ ചുറ്റിവരിഞ്ഞ വിഷസർപ്പം, അതവരുടെ സിമ്പലാണ്. ഒരുപക്ഷെ എന്നേക്കാളുമധികം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരാളുണ്ട്, ഫാദർ പാലമറ്റ. പാലമറ്റത്തച്ഛൻ, വടശ്ശേരിക്കടുത്ത്. എന്താ അറിയോ? അറിയും ഫാദർ, എന്റെ വളർത്തച്ഛനാ. അച്ഛന്റെ ഓർഫനേജിലാ ഞാൻ വളർന്നത്. ഒരു യഥാർത്ഥ ദൈവഭക്തനാണ് ഫാദർ പാലമറ്റം. ഒപ്പം കളിച്ചു വളർന്ന ഒരുവൻ പിശാചിന്റെ കാമുകനാകുന്നതും നേരിൽ കണ്ട ആളാണ്. അദ്ദേഹത്തിന് തീർച്ചയായും നിങ്ങളെ സഹായിക്കാനാവും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരാളെ കൂടി സംശയമുണ്ട്. ആരേ? ഫ്രാങ്കോ. വാട്ട്? യെസ്. നീ വെറുതെ പറയരുത്. നോക്ക്, ഇതാരൊക്കെയാണെന്ന് പറയേ. പ്രൊഫസർ ഡേവിഡ് ആൻഡ്രൂസ്, പിന്നെ ഫ്രാങ്കോ. യെസ്,
അവൻ കോളേജിൽ വന്നു കയറിയ ദിവസം ഞാൻ എടുത്തതാണിത്. ആൻഡ് യു നോ വാട്ട്, കോളേജിൽ ഫ്രാങ്കോയുടെ ലോക്കൽ ഗാർഡിയൻ പ്രൊഫസർ ഡേവിഡ് ആൻഡ്രൂസ് ആണ്. ആ അങ്ങനെയാണെങ്കിൽ ഞാൻ നാട്ടിൽ പോയി അച്ഛനെ കണ്ട് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു വരുമ്പോഴേക്കും നീ ഫ്രാങ്കോയെ പറ്റി മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വെക്കും. ബൈക്ക് ഞാൻ എടുക്കുക. ഓക്കെ ഓക്കെ. ആ പിന്നെ സൂക്ഷിക്കണം കേട്ടോ. മേക്കാട്ടച്ഛൻ നിന്നോട് പറഞ്ഞൊരു ശരിയാണ്. ഒരുമിച്ച് കളിച്ചു വളർന്ന ഒരുവൻ പിശാചിന്റെ ഉപാസകനാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പൗലോസും ഞാനും കിടങ്ങൂരുള്ള ഒരു അനാഥാശ്രമത്തിലാണ് വളർന്നത്. പിന്നെ കുറെ കാലത്തേക്ക് അവനെപ്പറ്റി വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 6 വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ വിവരങ്ങൾ കിട്ടി. അവൻ ആത്മഹത്യ ചെയ്തപ്പോൾ ദുഷിച്ച സാത്താൻ ആരാധനാ രീതികളിൽ പൗലോസ് പരീക്ഷണം നടത്തിയിരുന്നു. സ്വന്തം പേരു പോലും മാറ്റി ലൂസിഫർ എന്നാക്കി അവൻ ഒടുക്കം 4 ശിഷ്യന്മാരോടൊപ്പം സ്വന്തം ജീവൻ സാത്താനെ പ്രീതിപ്പെടുത്താൻ ബലിയാക്കി. പൗലോസിന്റെ ഒരു ഗ്രന്ഥക്കെട്ട് അക്കാലത്ത് എനിക്ക് കിട്ടിയിരുന്നു. സൈറ്റനിക് ബൈബിൾ, ദൈവീക ഗ്രന്ഥങ്ങൾ, പാപങ്ങളെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാറ്റിനെയും സൈറ്റനിക് ബൈബിൾ പുണ്യകർമ്മങ്ങളായി വിവരിക്കുന്നു. എന്റെ ഈ പ്രൊഫസറെ പോലുള്ളവർ ലക്ഷ്യമിടുന്നത് എങ്ങനെ എത്രയും കൂടുതൽ പേരെ ദൈവത്തിങ്കിൽ നിന്ന് പറിച്ചെടുത്ത് പിശാചിന് കാഴ്ചവെക്കാമെന്നാണ്. കാരണമില്ലാത്ത കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു ജീവൻ എടുക്കുന്നത് സാത്താന് പ്രിയങ്കരമാണെന്ന് പഠിപ്പിക്കുന്നു. സ്വന്തം അച്ഛനമ്മമാരെ വെറുക്കാൻ പ്രേരിപ്പിക്കുന്നു. രതിവൈകൃതങ്ങൾക്ക് ഉപകരണങ്ങളാക്കുന്നു. സർവേശ്വരനെ നിന്ദിക്കുക വഴി സ്വന്തം മനസാക്ഷിയിൽ നിന്നും ഒളിച്ചോടാൻ പുതിയ തലമുറയെ അവർ ഒരുക്കുന്നു. ഭീഭത്സമായ ബലികളും അരോചകങ്ങളായ നൃത്തങ്ങളും രക്തവും രതിയും നിറഞ്ഞ അന്തരീക്ഷങ്ങളും അവർ സൃഷ്ടിക്കുന്നു. പ്രൊഫസർ ഡേവിഡ് ആൻഡ്രൂസും ഫ്രാങ്കോയും നീ പറഞ്ഞതുപോലെയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, അവർ സാത്താൻ്റെ ഏറ്റവും നീചരും നിന്ദ്യരുമായ സന്ദേശവാഹകരായിരിക്കും. അപകടകാരികൾ, അവരെ സൂക്ഷിക്കണം. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമുള്ള ക്രൂരതയായിരിക്കും അവരുടെ പ്രവൃത്തികൾ. അവരെ നിസ്സാരന്മാരായി കാണരുത്. അവരെപ്പറ്റിയുള്ള രഹസ്യങ്ങൾ രഹസ്യങ്ങളായി തന്നെ ഇരിക്കാൻ അവർ കൊല്ലാനും മടിക്കില്ല. ആ നിനക്കിതറിയാമെന്ന് അവർ അറിഞ്ഞു കാണുമോ? നിനക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇക്കാര്യം അറിയാവോ? മാർക്കോയ്ക്ക് മാത്രം. അവനിപ്പോഴും എവിടെയുണ്ട്? ഫ്രാങ്കോയെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ. ആ അവനോട് എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറി നിൽക്കാൻ പറയണം. സൂക്ഷിക്കണം. Let me go. Sacrifice me to the Lord of Darkness. Defile my already defiled soul. Damn me to hell. എനിക്ക് ജോൺ സേവിയറിനെ പരിചയമുണ്ട്. ഞാൻ അയാളുടെ മകനാണ്. അയാളെ കാണാൻ പോയിട്ട് 3-4 മാസമായി. കുറേ ബില്ലുകൾ സെറ്റിൽ ചെയ്യാനുണ്ട്. ജോൺ സേവിയറിനെ ഞാൻ അറിയും. അയാൾക്കിപ്പോൾ പൂർണ്ണമായും ഭേദമായി. പക്ഷേ ഞാൻ അയാളെ കൊണ്ടുവരില്ല. അയാൾ ആ ഭ്രാന്താശുപത്രിയിൽ കിടന്ന് ചാകട്ടെ, നരകിക്കട്ടെ. അയാളെ എനിക്ക് കാണണ്ട. ജോൺ സേവിയറുടെ മകൻ തന്നെയാണ് ഞാൻ. അയാളോട് എനിക്ക് പകയാണ്. ഒരിക്കൽ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കിയതെന്ന്. സെന്റ് ഫ്രാൻസിസിന്റെ പേരാണ് എനിക്കിട്ടത്.
ഫ്രാൻസിസ് സേവിയർ, ക്രിസ്തുവിന്റെ മുറിവുകൾ ആദ്യം അനുഭവിച്ച സെന്റ് ഫ്രാൻസിസ്. എനിക്ക് ആ പേരിഷ്ടമായിരുന്നില്ല. ഞാനത് ഫ്രാങ്കോ എന്നാക്കി. മിക്കപ്പോഴും ഞാൻ എൻ്റെ യഥാർത്ഥ പേര് ഓർക്കാറിയയില്ല. സാർ, അത് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ. അല്ല വന്നേ. അല്ല സാർ, അത് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ. അല്ല സാർ, അത് എന്നോട് പറഞ്ഞതൊന്നും ഇനി ആരോടും നീ പറയണ്ട. അല്ല സാർ, ഞാൻ ശരി വേണ്ടത് ഞാൻ ചെയ്തോളാം. അല്ല, എന്റെ കയ്യിൽ ഫോട്ടോ, ഇതിന്റെ ഫോട്ടോ. നീ ഹോസ്റ്റലിലേക്ക് വെക്കോ, ധൈര്യമായിട്ട് വെക്കോ. എനിക്കറിയാം ഞാൻ ചെയ്തോളാന്ന്. ഞാൻ ചെയ്തോളാം, പൊക്കോടാ. അറിയില്ല, മേബി നാട്ടിൽ ഒരു വാക്ക് പോലും പറയാതെ പോയി. വിഷമമുണ്ട് അല്ലേ? പ്രാർത്ഥിക്കാറുണ്ടോ? ഉവ്വ്. എന്താണ് പ്രാർത്ഥിക്കാറ്? അങ്ങനെ ചോദിച്ചാൽ ദൈവത്തിനെ പുകഴ്ത്തി കുറേ ശ്ലോകങ്ങൾ ചൊല്ലും അല്ലേ? ഫ്രാങ്കോ എന്താ പ്രാർത്ഥിക്കാറ്? എന്താ എന്റെ ഒപ്പം പ്രാർത്ഥിക്കാൻ വരുന്നോ? അതിനെന്താ, ഏത് ചർച്ചിലാ ഫ്രാങ്കോ പ്രാർത്ഥിക്കാറ്? ഇപ്പോ എന്റെ കൂടെ വരുന്നോ? നേരിട്ട് കാണാം. ഈ നേരത്ത് ചർച്ച് തുറന്നിരിക്കുവോ? ഇത് രാത്രിയിലുണ്ട്. സ്ത്രീക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടെ വരാം, ഒരു പുതിയ തരം പ്രാർത്ഥനയ്ക്ക്. എന്താ